എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ചായ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പോൾ ഈ ബ്ലാക്ക് ടീ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ നമുക്കിപ്പോൾ കാണാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ടീ അല്ലാതെ ബ്ലാക്ക് കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്പെഷ്യൽ കോഫിയും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, മിസ് ആവരുത്. പൊറോട്ടയും ബീഫ് എന്ന് പറയുന്ന പോലെ കൂടുതൽ മലയാളികൾക്കും ബ്ലാക്ക് ടീയും ഒരു വികാരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ സുലൈമാനിയിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നോക്കാം. ഒരു ചെറുനാരങ്ങ, നമ്മളിത് മുഴുവൻ എടുക്കില്ല, കുറച്ച് ജ്യൂസ്. പിന്നെ പഞ്ചസാര, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ബ്രൗൺ ഷുഗർ ആയാലും യൂസ് ചെയ്യാം. ചായപ്പൊടി, സിനമൺ, ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിൻ്റെ കാര്യങ്ങളും ഞാൻ നേരത്തെ കഴിഞ്ഞ റെസിപ്പിയിലൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കാടമം, പിന്നെ ഒരു 4 പീസ് ക്ലൗസും. ക്ലൗസ് എന്ന് പറയുന്നത് നമ്മുടെ കരയാമ്പോ. നമ്മൾ ആദ്യം തന്നെ ഒരു 2 കപ്പ് വെള്ളം, ഒരു 500 മില്ലി, 2 കപ്പ് ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു, 500 മില്ലി വെള്ളം ഒഴിക്കുന്നു. പിന്നെ അതിൽ നമ്മുടെ കരയാമ്പൂ ചതച്ചത്, ഇതാ പൊടിക്കണ്ട, ചതച്ചാൽ മതി. നമ്മൾ ചതച്ചത് അതിടുന്നു. അതിനുശേഷം നമ്മുടെ കറുവാപ്പട്ട, പിന്നെ ഏലക്ക, അതിലിട്ട് ചതച്ചത്, ഇത്ര ഇട്ടിട്ട് നമ്മൾ തീ കത്തിക്കുന്നു. തീ കത്തിക്കുന്നു, അതിനുശേഷം നമ്മളത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് മിനിമം, 4-5 മിനിറ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ്, അത്രയും സമയം അത് ബോയിൽ ചെയ്യണം, നല്ലോണം തിളപ്പിക്കണം. ഓക്കെ, ഇതാ നമ്മൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പം അടച്ച് വയ്ക്കാം, നല്ലോണം തിളപ്പിക്കാം. നമ്മുടെ ബ്ലാക്ക് ടീയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ ഷുഗറിനെ കുറയ്ക്കും, പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് കൂട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള സിനമൺ, പിന്നെ ബ്ലഡ് ശുദ്ധീകരിക്കുമെന്ന് പറയപ്പെടുന്ന കാഡമം, പിന്നെ കരയാമ്പൂ, ഇങ്ങനെയുള്ള സാധനം കൂടി ചേരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അമൃത് പോലെയാണ് വർക്ക് ചെയ്യുക. പിന്നെ ഒരു സർപ്രൈസ് ഇൻഗ്രീഡിയൻ്റും കൂടി ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റ് ചേർക്കും. നമുക്ക് നോക്കാം. ഇതാക്കണ്ടോ, നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നോക്കി. നമ്മൾ ഈ മലയാളികൾ, ഇന്ത്യക്കാർ മൊത്തത്തിലുണ്ട്, ചായപ്പൊടിയിട്ട് കുറേ നേരം തിളപ്പിക്കും. ബ്ലാക്ക് ടീക്ക് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫയർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ ടീ പൗഡർ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാ ഷുഗർ ഇടുന്നു. ഞാൻ ഒരു കപ്പിന് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്, അതായത് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നു. അതുകൊണ്ട് 1 മിനിറ്റും കൂടി നമ്മളതൊന്ന് തിളപ്പിക്കുന്നു. കാരണം ഷുഗർ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതൊരു നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിന്. നമ്മളിനി ഫയർ ഓഫ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ചെയ്യണം, ചെയ്യാതിരിക്കരുത്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ഇടും. 1 ടീസ്പൂൺ മാത്രം, കൂടുതലിടരുത് കേട്ടോ. എന്നിട്ട് നമ്മളത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഇതാ 1 12 പീസ് മിൻറ്റ് ലീവ്സ്, പുതിനയില. ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്, മേടിച്ച് വയ്ക്കുക. ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് കൂളിംഗ് കിട്ടും, നല്ലതാണത്. അപ്പോൾ ഫയർ ഓഫാണ്, നമ്മളിത് അടച്ചു വെച്ചു. ഇനി ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് സ്റ്റ്യൂ ആവണം, നമ്മുടെ ചായപ്പൊടിയിലുള്ള എസെൻസും അസത്തൊക്കെ ഇറങ്ങണം. കണ്ടോ, ഒരു ഇത്തിരി നേരം കൂടി ഇരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുപിടിക്കുന്ന കൂട്ടുകാരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സ്പെഷ്യൽ ബ്ലാക്ക് കോഫി വരുന്നുണ്ട്, അങ്ങനത്തെ ഉള്ള ഒരുപാട് റെസിപ്പീസ് വരുന്നുണ്ട്, ഒന്ന് മിസ് ചെയ്യരുത്. അതുപോലെ ഈ മാസത്തെ ഗിവ് എവേ ഉണ്ട്, ഫ്രീ ഗിഫ്റ്റ്. അതിന് ഉള്ള കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാ ലിങ്ക് മുകളിലുണ്ട്, ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കുക. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ, സ്പൈസ് ബ്ലാക്ക് ടീ, ആക്ച്വലി ഹെർബൽ ബ്ലാക്ക് ടീ എന്ന് പറയാൻ പറ്റില്ല, സ്പൈസ് ബ്ലാക്ക് ടീ റെഡി. അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കാം. കൂടുതൽ ഒഴിച്ചാൽ പുളിച്ച് പോകും. 1/2 ടീസ്പൂൺ അത് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ക്ലൗഡി ആയി പോകും നമ്മുടെ ചായ. നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചെടുക്കാം. കണ്ടോ, അതിൻ്റെ കളർ നോക്കിയേ, നല്ല ഗോൾഡൻ കളറാണ്. കറുത്തിരണ്ടിരിക്കരുത്, കോഫിക്കാണ് കറുത്തിരണ്ടിരിക്കണത്, ടീ ഇങ്ങനെ ഇരിക്കാവുള്ളൂ. അപ്പോൾ ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം, കോഫി വേണ്ടവർക്ക് നല്ല സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരടിപൊളി കോഫി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ദാ കോഫി ഉണ്ടവർക്ക്, അപ്പോൾ കോഫിയും കുടിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാപ്പി കുക്കിംഗ്.